शांति। ഇന്നലെ നമ്മൾ കേട്ടത് കറാച്ചിയിൽ നിന്ന് കപ്പലിലെ യജ്ഞവത്സരെല്ലാവരും ബാബയുടെ കൂടെ മമ്മയുടെ കൂടെ മൗണ്ട് അബുവിലേക്കുള്ള യാത്രയ്ക്ക് പുറപ്പെടുന്നതാണ് അല്ലേ. ഇനി നമുക്ക് കപ്പല് ഓഖ തുറമുഖത്ത് കറാച്ചിയിൽ നിന്ന് ഓഖയിലെത്തിയിട്ട്, ഓഖ ഗുജറാത്തിലാണല്ലോ, അവിടെ നിന്ന് അബുവിലേക്ക് വരുന്ന ബാക്കിയുള്ള ഭാഗം നമുക്കിന്ന് കേൾക്കാം. ഓക്കെ, ഇന്ന് ട്രെയിൻ വഴിയാണ് അബുവിലേക്ക് വരുന്നത്, മൗണ്ട് അബുവിലേക്ക്. അബു റോഡ് സ്റ്റേഷൻ ഉണ്ടല്ലോ, അബു റോഡ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പിന്നെ മൗണ്ട് അബുവിലേക്ക്. പാണ്ഡവർ യുദ്ധമൈതാനിയിൽ. കറാച്ചിയിൽ നിന്ന് കപ്പൽ വഴി യജ്ഞത്തിലെല്ലാവരും അവസാനം ഓഖ തുറമുഖത്തെത്തി. അവിടെ നിന്ന് ട്രെയിൻ മാർഗം എല്ലാവരും മൗണ്ട് അബുവിലേക്ക് തിരിച്ചു. എന്നാലോചിച്ച് നോക്കൂ, ഇത്രയും വലിയൊരു ഗ്രൂപ്പല്ലേ, ഇത്രയും സാധനങ്ങളും അല്ലേ. മൗണ്ട് അബു സന്യാസിമാരുടെയും മഹാത്മാക്കളുടെയും ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഓൾറെഡി അവിടെ സന്യാസി സമൂഹം താമസിക്കുന്ന ധാരാളം ഗുഹകളുള്ള സ്ഥലമായിരുന്നു. പ്രജാപിത ബ്രഹ്മാവിൻ്റെ തന്നെ രഹസ്യമായ ഓർമ്മ നിലനിർത്തുന്ന ദിൽവാല ക്ഷേത്രവും ഇവിടെയാണ്, മൗണ്ട് അബുവിൽ. നിങ്ങൾ മൗണ്ട് അബുവിൽ പോയിട്ടുള്ളവരെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ദിൽവാല ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ ആദിദേവൻ്റെ രണ്ട് വിഗ്രഹങ്ങൾ നമുക്ക് ദർശിക്കാനാകും. ഒന്ന് കറുത്തതും മറ്റൊന്ന് വെളുത്തതുമാണ്. ആദിദേവൻ കറുത്തതും വെളുത്തതുമുണ്ട്. ബ്രഹ്മാവ് ആ പവിത്രതയിൽ നിന്ന് സമ്പൂർണ്ണ പവിത്രതയിലേക്ക് നീങ്ങിയതിൻ്റെ ഓർമ്മയ്ക്കാണ് ഈ രണ്ട് വിഗ്രഹങ്ങൾ. അപവിത്രമായപ്പോൾ കറുപ്പ്, പവിത്രമാകുമ്പോൾ വെളുപ്പ്. ക്ഷേത്രത്തിനുള്ളിലെ ചുവരുകളിൽ പ്രത്യേക സ്ഥാനങ്ങളിൽ 108 യോഗികൾ യോഗ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന വിഗ്രഹങ്ങളുണ്ട്. കണ്ടിട്ടുണ്ടാവില്ലേ അല്ലേ, ഓരോ യോഗികൾക്കും ഓരോ മൂർത്തികൾക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് കുഞ്ഞു കുഞ്ഞു കോവിലുകൾ, ശ്രീകോവിൽ പോലെ വെച്ചിട്ടുണ്ട്. ഏകാന്തതയും നിശബ്ദതയും തളം കെട്ടി നിൽക്കുന്ന ഒരന്തരീക്ഷമാണ് അവിടെ. നഗ്ന പ്രതിമകളെയാണ് കാണിച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ മനസ്സിലായില്ലേ, ദേഹബോധമില്ലാത്തതിൻ്റെ തെളിവാണ്. ശരീരബോധം ഉപേക്ഷിച്ചതിൻ്റെയും ആത്മബോധം ലഭിച്ചതിൻ്റെയും അടയാളമാണത്. ശരീരത്തിൽ വസ്ത്രം ധരിക്കാതിരിക്കുകയല്ലോ, ശരീരം തന്നെ ഒരു വസ്ത്രമാണ്. അപ്പം ഞാൻ ദേഹമാണെന്ന ബോധം അല്ലേ ഇല്ലാതെ ആത്മാവാണെന്ന ബോധത്തിൽ ഇരിക്കുന്നവർ. ഹൃദയസ്ഥാനത്ത് ഒരു വലിയ വജ്രം പതിച്ചിട്ടുണ്ട്. ഓരോ മൂർത്തിയുടെയും ഹൃദയത്തിൻ്റെ അവിടെ പ്രതിമ നിങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ടാവും, കണ്ടവർക്ക് അവിടെ ഒരു വജ്രം പതിച്ചിട്ടുണ്ട്. ശിവബാബയോടുള്ള നിരന്തര സ്നേഹത്തിൻ്റെ അടയാളമാണിത്. ഹൃദയത്തിൽ വജ്രസമാനം തിളങ്ങുന്ന ശിവബാബ, ബാബയ്ക്കെല്ലാവരും അവനവൻ്റെ ഹൃദയത്തിൽ സ്ഥാനം കൊടുത്തിട്ടുണ്ട് എന്നതിൻ്റെ അടയാളമായിട്ട്. എല്ലാവർക്കും ഹൃദയം എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ ഹൃദയമല്ലേ അറിയുള്ളൂ, അതുകൊണ്ടാണ് ഹൃദയഭാഗത്ത് കാണിച്ചിരിക്കുന്നത്. ഇപ്പോഴല്ലേ നമുക്ക് മനസ്സിലായി, യഥാർത്ഥത്തിൽ ആത്മാവിൻ്റെ ഹൃദയത്തിലാണ് നമ്മൾ ഭഗവാനെ ഇരുത്തുന്നത്. ഈ ഹൃദയം ശരീരത്തിന് ബ്ലഡ് പമ്പ് ചെയ്യുന്ന സ്ഥലമല്ലേ, ബാക്കി നമുക്ക് മനസ്സ് ബുദ്ധി സംസ്കാരം ഉണ്ടല്ലോ. അപ്പം നമ്മുടെ ബുദ്ധി ഒരു ഹൃദയം പോലെ പ്രവർത്തിക്കുകയാണ്. മുഖ്യഭാഗം ബുദ്ധിയാണല്ലോ ആത്മാവിൽ. അവിടെ നമ്മൾ ബാബയെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബാബ എപ്പോഴും പറയില്ല ബുദ്ധി യോഗം എന്നാണ് പറയുന്നത്. ബുദ്ധിയുമായി ബുദ്ധിയുടെ യോഗമാണ് ബാബയിൽ. അപ്പോൾ ശരിക്കും ആത്മാവിൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ അല്ലേ ബുദ്ധിയാണല്ലോ നമ്മുടെ. ഹൃദയസ്ഥാനത്ത് ഒരു വലിയ വജ്രം പതിച്ചിരിക്കുന്നു. ശിവബാബയോടുള്ള നിരന്തരമായ സ്നേഹത്തിൻ്റെ അടയാളമാണിത്.
ആത്മജ്ഞാനം ലഭിച്ചതിൻ്റെ അടയാളമായി മൂന്നാമത്തെ നേത്രം തുറന്നിരിക്കുന്നതും കാണിച്ചിട്ടുണ്ട്. എവിടെയും കണ്ണ് തുറന്നു വെച്ചിട്ടുണ്ട്, മൂന്നാം കണ്ണ്. ഈ ലോകത്തുള്ള ഇത്രയും ആത്മാക്കളിൽ, അപ്പം അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്തുനിന്നുള്ള ഇത്രയും പേരിൽ 108 പേർ മാത്രമാണ് ശരീരബോധം തീർത്തും ഇല്ലാതാക്കിയതെന്നും അവരാണ് അമരന്മാരായി തീരുന്നതെന്നും ഇപ്പോൾ നമ്മൾ അറിയുന്നുണ്ടല്ലോ. മനസ്സിലേക്ക് തറച്ചു കയറുന്ന ഒരു സത്യം എന്തെന്നാൽ, ദിൽവല ക്ഷേത്രത്തിലെ ഓരോ ശില്പവും ഇന്ന് ബാബയുടെ യജ്ഞത്തിൽ എന്ത് നടക്കുന്നോ അതിൻ്റെ സത്യമായ കഥ പറയുകയാണ്. ദിൽവല ക്ഷേത്രത്തിലെ ഓരോ ചിത്രങ്ങളും ഓരോ വിഗ്രഹങ്ങളും. ഈ മനോഹര ക്ഷേത്രം സന്ദർശിച്ച ബാബയുടെ മക്കൾ അവരുടെ തന്നെ ഓർമ്മയ്ക്കായി മാർബിളിൽ കൊത്തിവെച്ചിരിക്കുന്ന പ്രതിമകൾ കണ്ട് അബൂലെത്തുമ്പോഴാണല്ലോ ഈ ക്ഷേത്രം കാണണ എല്ലാവരും. അപ്പോൾ ഈ ക്ഷേത്രം കണ്ടപ്പോൾ എല്ലാവർക്കും ആനന്ദലഹരിയിൽ അമർന്നു എല്ലാവരും. മറ്റാർക്കും ഇത് മനസ്സിലാക്കുകയുമില്ല. പുരാണങ്ങളിൽ മൗണ്ട് അബുവിനെ ശിവൻ്റെ അവതരണ സ്ഥലമെന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട്. ശിവൻ്റെ അവതരണ സ്ഥലമെന്ന് പറയുന്നുണ്ട് മൗണ്ട് അബുവിനെ കുറിച്ച്. എന്നാൽ ഇതേ ഈ നിമിഷത്തിൽ ശിവ ബാബ നമ്മോടൊപ്പം തന്നെ ഉണ്ട് എന്ന് എത്ര പേർക്ക് വിശ്വസിക്കാനാകും? പുരാണത്തിലുണ്ട് ഭഗവാന്റെ അവതരണ കേന്ദ്രമാണ് മധുബൻ എന്ന്, മൗണ്ട് അബു എന്ന്. പക്ഷെ ഇപ്പോഴാണ് ആ സമയം എന്നുള്ളത് എത്ര പേർക്കറിയാം? ശിവൻ്റെ തന്നെ കൽപ്പനയ്ക്കനുസരിച്ചാണ് യജ്ഞം അതിൻ്റെ അവസാന ജോലികൾ പൂർത്തിയാക്കാൻ വേണ്ടി ഇവിടെ സ്ഥാപനം ആയിരിക്കുന്നത്. കറാച്ചിയിൽ നിന്ന് അബുവിലേക്ക് വന്നതും ശിവ ബാബയുടെ ആജ്ഞയനുസരിച്ചാണ്. ശുക്ലജി എന്ന പേരോടുകൂടിയ ഒരു വലിയ കവി ബ്രഹ്മബാബയുടെ ആഗമനമറിഞ്ഞ് അബുവിലെത്തിയതറിഞ്ഞ് അദ്ദേഹത്തെ കാണാനെത്തി. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം എഴുതിയൊരു കവിത ഇപ്രകാരമാണ്. ബാബയെ കണ്ടതിന് ശേഷം അദ്ദേഹത്തിന് ബാബയിലൂടെ കിട്ടിയ ജ്ഞാനം മുഴുവൻ, ബാബ നൽകുന്ന മുഴുവൻ ജ്ഞാനത്തെയും കവിതയാക്കി മാറ്റി. എത്ര മഹനീയമീ അബുവിൻ കീർത്തി, എത്ര സുന്ദരമാണീ പുണ്യഭൂമി, ജ്വലിച്ചു നിൽപ്പൂ ഭുവിൽ ജ്ഞാനദീപം, മറനീക്കിയല്ലോ അജ്ഞാന അന്ധകാരത്തെയും. ഈ ഭൂവിൽ അവതരിച്ചത് ശിവ പരമാത്മാവാണല്ലോ. ആത്മാവിനേകാനോരോ സമാനവുമായി വന്നു സത്യമാം മതത്തിൻ പഠനം തുടങ്ങി ഇവിടെ. ഒളിഞ്ഞിരിക്കുന്നൊരു സത്യുഗം ഇവിടെ സൃഷ്ടിചക്രത്തിൻ പരിസമാപ്തിയിൽ. പാടുന്നിവിടെ സത്യമാങ്കിത അശരീരിയം താതനേകുന്നൊരീ ജ്ഞാനം ഉയർത്തുന്നു നമ്മെ പടിപടിയായി. ശിവനെ അറിയാത്തോർ അറിയുന്നില്ലൊന്നും, തന്നെ അറിയാത്തവൻ തൻ ജന്മത്തിനെന്ത് മൂല്യം കൽപ്പിക്കും എന്ന് തുടങ്ങുന്ന കവിത അദ്ദേഹം എഴുതുന്നുണ്ട്. ഇതെൻ്റെ തന്നെ അനുഭവമാണ്. ഞാൻ കേട്ടത് നിങ്ങളെ ഈ കവിതയിലൂടെ കേൾപ്പിക്കുകയാണ്. ഞാൻ കണ്ടത് ഞാൻ എഴുതിയിരിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തർക്കും ബാബയുടെ അടുത്ത് വന്ന് ജ്ഞാനം മനസ്സിലായപ്പോൾ, അല്ലേ, കവികളെ ജ്ഞാനം കേട്ടപ്പോൾ അത് കവിതയാക്കി മാറ്റി. പെട്ടെന്ന് തന്നെ ഈശ്വരീയ ജോലികൾ അബുവിൽ പുരോഗമിച്ചു. പാണ്ഡവർ 12 വർഷം വനവാസവും പിന്നെ 1 വർഷം അജ്ഞാതവാസവും തുടർന്നതായി മഹാഭാരതത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് അവർ യുദ്ധത്തിനായി പുറമെ പ്രത്യക്ഷമായത്. ബാബയുടെ യജ്ഞത്തിൽ സിന്ധിൽ 13 വർഷം, 37 മുതൽ 50 വരെ. 36 ബാബയുടെ അവതരണം നടന്നു എങ്കിൽ ഒഫീഷ്യലി സമർപ്പണം 37 തുടങ്ങണ യജ്ഞവും, 50 വരെ. 12 വർഷം വെളിയിൽ നിന്നുള്ള ആൾക്കാരിൽ നിന്ന്
ഒറ്റപ്പെട്ടും ഒരു വർഷം കഠിന തപസ്യകളിൽ ഏർപ്പെട്ടും അവർ കഴിച്ചുകൂട്ടി. അങ്ങനെ വികാരങ്ങളെ ജയിക്കാൻ പഠിച്ചവർ നിരന്തര യോഗികളായി. അതിനുശേഷമാണ് മായയോട് പൊരുതാൻ മറനീക്കി അവർ പുറമേ പ്രത്യക്ഷമായത്. യുദ്ധം ചെയ്യാൻ മീൻസ് സേവനത്തിനായി. ഭാരതത്തിലേക്ക് വന്നപ്പോഴാണോ സേവനത്തിനായിട്ടുള്ള തുടക്കം? അപ്പോയിൽ നിന്നാണല്ലോ പിന്നെ ഭാരതമെമ്പാടും വിശ്വമെമ്പാടും സേവനത്തിനായി ബാബ തൻ്റെ ആത്മീയ മിലിട്ടറിയിലെ സേനാംഗങ്ങളെ ഭാരതത്തിൻ്റെ നാനാഭാഗത്തേക്കും വിശ്വത്തിൻ്റെ കോണുകോണുകളിലേക്കും അബൂയിൽ നിന്നാണല്ലോ പോകുന്നത്. ഗോപികമാരുടെ സമയം കഴിഞ്ഞു. ഗോപികയർത്ഥം ഗുപ്തമായിരിക്കേണ്ട സമയം കഴിഞ്ഞു. ഇനി ഓരോരുത്തരും ജ്ഞാനഗംഗകളായി മാറിക്കഴിഞ്ഞു. അഗാധമായ പവിത്രതയുടെയും സ്നേഹത്തിൻ്റെയും നദികളായി മാറിയ ഈശ്വരൻ്റെ കുട്ടികൾ ഭാരതത്തെ ഉദ്ധരിക്കാനും മുഴുവൻ ലോകത്തെ തന്നെ അപവിത്രതയിൽ നിന്ന് പവിത്രതയിലേക്ക് ഉയർത്താനുമുള്ള അമാനുഷിക യത്നങ്ങളിൽ മുഴുകി. ഈ പ്രയത്നം ഒരു വെല്ലുവിളി പോലെ സ്വീകരിച്ച് സന്തോഷം നിറഞ്ഞ ആ ആത്മാക്കൾ പാടിക്കൊണ്ടിരുന്നു, ലോകോദ്ധാരണത്തിനായി ഞങ്ങൾ നിയോഗിതരായി. പഠിപ്പിക്കുന്നു ഞങ്ങൾ രാജയോഗം. ഒരിക്കൽ സ്വർണ്ണ കൊട്ടാരവാസികളായിരുന്നു നമ്മൾ. ഒരേ ഒരു രാജ്യം, ഒരേ ഒരു മതം, നിറഞ്ഞ സന്തോഷത്തിൻ ലോകമല്ലോ അത്. ഞങ്ങളോടൊത്തു ചേരൂ വീണ്ടും ആ ലോകം പണിതീർക്കാൻ. പരിവർത്തനപ്പെടുന്നീ ഞങ്ങൾ, സ്വയം പഠിപ്പിക്കുന്നു ഞങ്ങൾ രാജയോഗം. അങ്ങനെ സേവനത്തിൻ്റെ സമാരംഭം. ഈശ്വരീയ വിശ്വവിദ്യാലയം കറാച്ചിയിൽ നിന്ന് അബുവിലേക്ക് സ്ഥാപനം മാറ്റുക ചെറിയ കാര്യമൊന്നും ആയിരുന്നില്ല. പുതിയ സ്ഥാപനം എങ്ങനെയാണ് നിശ്ചയിക്കപ്പെട്ടത്? അബുവിൽ എല്ലാവരും വാത്സല്യപൂർവം ദീദി എന്ന് വിളിക്കാറുള്ള ബ്രഹ്മകുമാരി മൻമോഹിനിജി ആ കഥ ഇപ്രകാരം പറയുന്നു. എങ്ങനെ അബു കണ്ടെത്തി? സ്ഥാനാന്തരണം ചെറിയ വിഷയമായിരുന്നില്ലല്ലോ. കറാച്ചിയിൽ നിങ്ങോട്ട് വരണമെങ്കിൽ ആദ്യമേ ഇവിടെ വന്ന് നോക്കി എല്ലാം റെഡിയാക്കണ്ടേ കെട്ടിടങ്ങളൊക്കെ? അപ്പം അതെങ്ങനെയാണ് നടന്നതെന്ന് ദീദി പറയണം. കാരണം അതിൽ ചുക്കാൻ പിടിച്ചതിലെ മുഖ്യ സ്ഥാനം ദീദിയുടേതായിരുന്നു. ഭാരതത്തിൽ വളരെ ധനികരായ പല ബന്ധുക്കളും എനിക്കുണ്ടായിരുന്നു. ദീദി വലിയ ധനിക കുടുംബത്തിലെ ആയിരുന്നല്ലോ. അപ്പോൾ അവരെല്ലാം സ്വാതന്ത്ര്യത്തിന് ശേഷം ദീദിയുടെ ബന്ധുക്കളെല്ലാം ഇന്ത്യയിലേക്ക് വന്നു. ഞാൻ പാകിസ്ഥാൻ വിടണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ബാബയും ഞാൻ ഭാരതത്തിൽ സേവനം നടത്തണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഒരു പ്ലെയിൻ ടിക്കറ്റും ക്ഷണപത്രവും കിട്ടിയതോടെ ഞാനും വേറെ ചില സഹോദരിമാരും ബോംബെയിലേക്ക് തിരിച്ചു. കറാച്ചിയിൽ നിന്ന് ബന്ധുക്കൾ അയച്ചു കൊടുത്തു ദീദിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബോംബെക്ക് വരാൻ. പൂക്കളും മാലകളുമായി ഞങ്ങളെ സ്വീകരിക്കാൻ ബോംബെ എയർപോർട്ടിൽ എൻ്റെ ബന്ധുക്കൾ എത്തിയിരുന്നു. ആദ്യം എത്ര എതിർത്തവരാണ്. എന്നാൽ ഇത്തരം ആരാധനകൾ സ്വീകരിക്കുന്നത് ബാബ വിലക്കിയിരുന്നു. അദ്ദേഹം പറഞ്ഞു, പൂക്കളും പൂമാലകളും സമ്പൂർണ്ണ പവിത്രരായ ദേവീദേവതകൾക്കാണ് അർപ്പിക്കുക. നമ്മൾ സമ്പൂർണ്ണ പവിത്രമാകാനുള്ള ശ്രമത്തിലാണിപ്പോൾ, സമ്പൂർണമായിട്ടില്ല. ബാബ തന്നിരുന്ന ഉപദേശം അവരെ ധരിപ്പിച്ച് ഈ സ്വീകരണങ്ങളിൽ നിന്ന് ഞങ്ങൾ ഒഴിഞ്ഞു. ബാബ നൽകിയിരുന്ന ഓരോ ഉപദേശവും അതേപടി അനുസരിക്കുന്നതിൽ ഞങ്ങൾ അതീവ ശ്രദ്ധ കാണിച്ചു. ഒടുവിൽ എല്ലാവരും വീട്ടിലെത്തി. വളരെ നല്ല രണ്ട് മുറികൾ അവർ ഞങ്ങൾക്കായി ഒരുക്കിയിരുന്നു ദീദിയുടെ ബന്ധുക്കളുടെ വീട്ടിൽ. കൂടാതെ വേറൊരു വലിയ മുറിയും
ഈ മുറിയിൽ വെളിയിൽ നിന്ന് ജ്ഞാനം കേൾക്കാൻ വരുന്ന ആളുകളോട് സംസാരിക്കാനും അവർക്ക് യോഗം പരിശീലിപ്പിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പാടാക്കിയിരുന്നു. ബന്ധുക്കളെ ഇത്രയും സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. രണ്ട് റൂം താമസിക്കാൻ, ഒരു വലിയ റൂം ക്ലാസ് നടത്താൻ. ഞങ്ങളെത്തിയ ദിവസം മുതൽ തന്നെ ആൾക്കാരും വരാൻ തുടങ്ങി. ഇതേ ആളുകൾ തന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പ് ശാരീരികമായും മാനസികമായും പല പല പീഡനങ്ങൾ ഞങ്ങളിൽ ഏൽപ്പിച്ചിരുന്നത്. ഓം മണ്ഡലിയിലേക്ക് ഞങ്ങൾ പോകുന്നത് അങ്ങേയറ്റം എതിർത്തിരുന്ന അതേ ആളുകൾ തന്നെയാണ് ഇന്ന് ഞങ്ങൾ നയിക്കുന്ന ജീവിതം കണ്ട് ഇത്രയധികം മതിപ്പ് തോന്നി ആകർഷിക്കപ്പെട്ടത്. ഞങ്ങളുടെ ലൗകിക ബന്ധുക്കൾക്ക് ജ്ഞാനം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വളരെയധികം സന്തോഷം തോന്നി. ബാബ എപ്പോഴും ഓർമ്മിപ്പിക്കുമായിരുന്നു, വീട് നന്നാക്കിയിട്ട് വേണം നാട് നന്നാക്കാൻ. ഒരു ബ്രഹ്മകുമാരിക്ക് അവരുടെ അച്ഛൻ്റെയും ഭർത്താവിൻ്റെയും ഗ്രഹങ്ങൾ ഉദ്ധരിക്കുവാൻ കഴിയും. ഒരു മാതാവാണെങ്കിൽ ജനിച്ച ഒരു കുടുംബം ഉണ്ടാവും, പിന്നെ വിവാഹം കഴിച്ച കുടുംബം. രണ്ട് കുടുംബങ്ങളുടെ ഉദ്ധാരണം നടത്താൻ ഒരു മാതാവിന് കഴിയുമെന്ന് ബാബ എപ്പോഴും ഓർമ്മിപ്പിക്കുമായിരുന്നു. രണ്ട് ഗ്രഹങ്ങളിലെയും ബന്ധുമിത്രാദികളുടെ സേവനം. അപ്പോൾ തന്നെ എത്ര പേരുടെ സേവനം ചെയ്യാം? ജനിച്ച വീട് നാട്, അവിടുത്തെ ബന്ധുമിത്രാദികൾ, നാട്ടുകാർ, എവിടെ വിവാഹം ചെയ്തു കൊണ്ടുവന്നു അവിടെ ഉള്ള എല്ലാവരുടെയും. അപ്പോൾ അത്രയും പേരുടെ സേവനം ചെയ്യണമെന്ന് ഇടയ്ക്കിടയ്ക്ക് ബാബ പറയുമായിരുന്നു. ബന്ധുക്കളും ഈശ്വരീയ നിയമങ്ങൾ പാലിക്കാൻ താല്പര്യം കാണിച്ചത് ഞങ്ങളെ സന്തോഷപ്പെടുത്തി. അവരും ബാബയുടെ നിയമത്തിലൂടെ ജീവിക്കാൻ തുടങ്ങി. ഇങ്ങനെ സേവനം ചെയ്ത് രണ്ട് മാസം ഞങ്ങൾ അവിടെ ചെലവഴിച്ചു. ബോംബെയിലെ വിനോദ കാഴ്ചകൾ കാണിക്കാൻ കൊണ്ടുപോകാനായി പലതവണ ബന്ധുക്കൾ ശ്രമിച്ചു, പക്ഷേ ഞങ്ങളെല്ലാം നിരസിച്ചു. ഈ ലോകത്തിലെ ഒന്നിനോട് ഞങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. ഞങ്ങൾ സ്വർഗത്തിൽ ഇത്തരം വിനോദയാത്രകൾ നടത്തും എന്ന് ഞങ്ങൾ പറയുമായിരുന്നു. അവിടെ ഞങ്ങൾ സ്വർണവും വെള്ളിയും കൊണ്ട് നിർമ്മിച്ച കൊട്ടാരങ്ങളിലായിരിക്കും താമസിക്കുക. ഇന്ന് ഇവിടെ ലഭിക്കുന്ന ശാസ്ത്ര പുരോഗതിയുടെ എല്ലാ നന്മകളും അവിടെ സങ്കല്പശക്തിയിൽ കൂടി ലഭിക്കും. പ്ലെയിനിൽ എവിടെ വേണമെങ്കിലും ഞങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയും. അവിടെ എല്ലാ ആളുകളും സന്തോഷം നിറഞ്ഞവരായിരിക്കും. ഓരോ ആത്മാക്കളും തമ്മിൽ കാണുക വളരെ സ്നേഹത്തോടെ ആയിരിക്കും. ഇത് നരകമാണ്. കലിയുഗ ഭാരതത്തിലെ ദുരിതം നിറഞ്ഞ കാഴ്ച കാണാൻ ഞങ്ങൾ എന്തിനാഗ്രഹം വയ്ക്കണം? ഒരു കവി പാടിയതുപോലെ കലിയുഗ ദുരിതങ്ങളെക്കുറിച്ച്, നഷ്ടമായിരുന്നു ഭാരതത്തിൻ ആസ്തിക ബുദ്ധി, സമ്പൂജ്യരായിരുന്ന ദേവതകളെന്ന് വെറും പൂജാരികളായി, അവളിൻ പവിത്രത വെറും സ്വപ്നമാണെന്ന്, ഭിക്ഷാന്തേഹിയാണവൾ എന്ന് തുടങ്ങി ഒരു കവി ഭാരതത്തിൻ്റെ പഴയ പ്രൗഢിയെക്കുറിച്ചും ഇപ്പോൾ ഉണ്ടായ നഷ്ടത്തെക്കുറിച്ചും ഇറക്കത്തെക്കുറിച്ചും എഴുതിയിരുന്നു. ദീദി തുടർന്നു, ശിവ ബാബ ജ്ഞാനത്തിൻ്റെ പുതിയ കണ്ണുകൾ തരുന്നത് വരെ ആരും തന്നെ സത്യമറിഞ്ഞിരുന്നില്ല. ഭാരതത്തിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ചും പതനത്തെക്കുറിച്ചും ഒന്നും ആർക്കും അറിയുമായിരുന്നില്ല അതുവരെ. ഇന്ന് സ്വർഗത്തെപ്പറ്റി ഞങ്ങൾ അറിയുന്നു. ഈ മായാലോകമായ ബോംബെ കാണാൻ പിന്നെ എങ്ങനെയാണ് ഞങ്ങളിൽ ആഗ്രഹമുണ്ടാക്കുക? കാഴ്ചകൾ കാണിക്കാനുള്ള ശ്രമം അവർ അങ്ങനെ ഉപേക്ഷിച്ചു. അവരുടെ അടുത്ത പരീക്ഷണം ആഹാരത്തെ സംബന്ധിച്ചായിരുന്നു. ആതിഥേയർ പലതരം രുചികരമായ ഭക്ഷണങ്ങളും സഹോദരിമാർക്ക് വേണ്ടി ഒരുക്കുമായിരുന്നു ഓരോ സ്ഥലത്ത് പോകുമ്പോഴും. എന്നാൽ ആ വക ആഹാരങ്ങളൊന്നും തന്നെ അവരെ പ്രലോഭിപ്പിച്ചില്ല. സ്വന്തം കൈകൾ കൊണ്ട്
രണ്ട് ചപ്പാത്തിയും കുറച്ച് പച്ചക്കറികളും പാകപ്പെടുത്തി എവിടെ പോയോ അവർ അവിടെ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു. അത്താഴം കഴിഞ്ഞ് ഈശ്വരനെ പ്രകീർത്തിക്കുന്ന ഒരു പാട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പാടും. ഞങ്ങളുടെ ഈ ദിനചര്യ കൂടെ ഉണ്ടായിരുന്നവരിലെല്ലാം വളരെയധികം ആകർഷണം ഉണ്ടാക്കി. ബാബയെ ഓർമ്മിച്ച് പാട്ട് പാടി യോഗം ചെയ്ത് ഉറങ്ങണത് കാണുമ്പോൾ ഞങ്ങളുടെ ഈ ദിനചര്യ അവരെ എല്ലാവരെയും ആകർഷിച്ചു. അവരുടെ സമ്പത്തോ വിനോദങ്ങളോ ഒന്നും തന്നെ ഞങ്ങളെ അശേഷം ആകർഷിക്കുന്നില്ല എന്ന് അവർക്ക് തീർത്ത് മനസ്സിലായി. ഞങ്ങളുടെ ഈ സർവസംഗ പരിത്യാഗം അവരെ ലേശം കുണ്ഠിതപ്പെടുത്തിയെന്ന് തോന്നി. ഒന്നും വേണ്ട എന്നുള്ള ഞങ്ങളുടെ തോന്നൽ, മീൻസ് ആർഭാടമൊന്നും ഞങ്ങളെ ആകർഷിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അതിൽ കുറച്ചവർ ഒരു കുണ്ഠിതപ്പെട്ടു. ഞങ്ങൾ അനുഭവിക്കുന്ന സുഖവും സന്തോഷവും എന്താണെന്ന് അവർക്ക് സ്വപ്നത്തിൽ പോലും സങ്കല്പിക്കാനാവില്ലല്ലോ. തുടർന്നും അവരോടൊപ്പം താമസിക്കണമെന്ന് അവരാവശ്യപ്പെട്ടു. എന്നാൽ മടക്കയാത്രയ്ക്ക് ഞങ്ങൾ തയ്യാറെടുത്തു. തിരിച്ച് പോകാനുള്ള സമയമായി. എത്തിക്കാനുള്ള സന്ദേശം എത്തിച്ചു കഴിഞ്ഞു. ബാബയുടെ പരിചയം കൊടുക്കണം, അതാണല്ലോ, അതിനാണല്ലോ വന്നത്. അപ്പോൾ അത് ഞങ്ങൾ ചെയ്തു. ബന്ധുമിത്രാദികളുടെ സേവനം ചെയ്തു. ബോംബെയിലുള്ള പല ആളുകളുമായി നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ചിട്ട് ഞങ്ങൾ ബാബയുടെ അരികിലേക്ക് തിരിച്ചുപോയി. ബാബ ഇങ്ങനെയൊക്കെ യുക്തിപൂർവ്വമാണ് സേവനം ചെയ്തതെന്ന് നോക്കൂ. അബുലേക്ക് വരുന്നതിന് മുമ്പ് ബോംബെയിൽ അങ്ങനെ ധാരാളം ആൾക്കാർക്ക് ജ്ഞാനം കൊടുത്തവരുമായി കണക്ഷനിൽ വന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവരിൽ നിന്നൊരു കത്ത് വീണ്ടും ബാബയ്ക്ക് വന്നു. എല്ലാവരും ബോംബെക്ക് വരണമെന്നും എല്ലാ ചെലവുകളും അവർ വഹിക്കാൻ തയ്യാറാണെന്നും കാണിച്ചുകൊണ്ടായിരുന്നു ആ കത്ത് എഴുതിയിരുന്നത്. അപ്പോൾ ദാദി ദീദിമാരവിടെ താമസിച്ചപ്പോൾ അവർ വിത്തിട്ട് കൊടുത്തിട്ടുണ്ടാവും. കറാച്ചിയിൽ നിന്ന് വരണമെങ്കിൽ ഞങ്ങൾ മാത്രം വരില്ല, ഇത്രയും പേരുണ്ടല്ലോ. അപ്പോൾ ഇത്രയും പേർക്ക് ഒരുമിച്ച് ഭാരതത്തിലേക്ക് വരണം. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് അവിടെ കാര്യങ്ങളെ ജ്ഞാനം കേട്ട് ആകർഷിക്കപ്പെട്ട ആത്മാക്കളിൽ ആരോ ഒരാൾ ബാബയ്ക്ക് കത്തെഴുതി. എല്ലാവരും ബോംബെക്ക് വരണമെന്നും എല്ലാ ചെലവുകളും വഹിക്കാൻ തയ്യാറാണെന്നും കാണിച്ചുകൊണ്ടായിരുന്നു ആ കത്ത്. അതിന് ബാബ ഇപ്രകാരം ഒരു ടെലിഗ്രാം മറുപടിയായി അയച്ചു. ജ്ഞാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നവരുടെയും ഈശ്വരൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകുന്നവരുടെയും മാത്രമേ ക്ഷണം സ്വീകരിക്കുകയുള്ളൂ. ജ്ഞാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നവരുടെയും ഈശ്വരീയ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകുകയും ചെയ്യുന്നവരുടെ ക്ഷണം മാത്രമേ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ ആകൂ. ഈ നിബന്ധന അവർ സ്വീകരിച്ചു. എവിടെ വേണമെങ്കിലും സ്ഥലം നോക്കി അവിടേക്ക് വരാൻ അവർ താല്പര്യപ്പെട്ടു. ഭാരതത്തിൽ എവിടെ വേണമെങ്കിലും സ്ഥലം നോക്കിക്കോളൂ, അവിടേക്ക് വരാൻ വേണ്ടുന്ന എല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ബ്രഹ്മകുമാരി ലീലാവതിയും ഞാനുമായി പൂനെയിലും അഹമ്മദാബാദിലും പോയി പല പല വീടുകൾ നോക്കി. പൂനെയിൽ നോക്കി, അഹമ്മദാബാദിൽ നോക്കി. 250-300 പേർക്ക് സുഖമായി താമസിക്കാൻ പാകത്തിനൊരു കെട്ടിടവും ഞങ്ങൾക്ക് കണ്ടെത്താനായില്ല. അവിടെ നിന്നും പ്രമുഖരായ പലരും ഇതിൽ ഞങ്ങളെ അവിടെയെല്ലാം സഹായിക്കുകയും ചെയ്തു നോക്കാൻ. അങ്ങനെ ഈശ്വരീയ യൂണിവേഴ്സിറ്റിയിലേക്ക് പല സ്നേഹിതരെയും ഞങ്ങൾക്ക് ലഭിച്ചു ഈ അന്വേഷണത്തിൻ്റെ ഇടയിൽ. സിദ്ധാനന്ദജി എന്ന പേരോടുകൂടിയ ഒരു ഗുരുവിനെയും ഞങ്ങൾ പരിചയപ്പെടാനിടയായി വീടന്വേഷിച്ചിട്ടുള്ള യാത്രയിൽ. അദ്ദേഹം ഞങ്ങളെ പലതരത്തിൽ സഹായിക്കുകയും ചെയ്തിരുന്നു. ഒടുവിൽ അബുവിൽ സ്ഥിരമായ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടപ്പോൾ ഈ ഗുരു അവിടെ വരികയും ഞങ്ങളെയെല്ലാം വീണ്ടും കാണുകയും ചെയ്തിട്ടുണ്ട്. അബുവിലേക്ക് ബാബ വീടെത്തിയതിന് ശേഷം ആ ഗുരു അവിടെയും വന്നിരുന്നു. വീട് അന്വേഷണ സമയത്ത് സഹായിച്ച
സിദ്ധാനന്ദജി എന്ന് പറയുന്ന ഗുരു. അവസാനമായി യാത്ര പറയാൻ അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിച്ചാൽ അവർക്കൊരിക്കലും പവിത്രമായിരിക്കാൻ കഴിയില്ല എന്നാണ് ഇത്രയും നാൾ ഞാൻ കരുതിയിരുന്നത്. ഇന്ന് ജീവിതത്തിൽ ആദ്യമായി ഞാൻ മനസ്സിലാക്കുന്നു അത് സാധ്യമാണെന്ന്. കാരണം നിങ്ങളോടൊപ്പം താമസിച്ചിരുന്ന ഓരോ ദിവസവും സ്ത്രീയെന്നോ പുരുഷനെന്നോ ഉള്ള വ്യത്യാസം ഞാൻ അനുഭവിച്ചില്ല. നേരെ മറിച്ച് ഒരാത്മാവെന്നുള്ള ബോധമായിരുന്നു എന്നിൽ. ആത്മാവിനെയാണ് ഞാൻ കണ്ടിരുന്നത്. തികച്ചും ആത്മബോധത്തിൽ വർത്തിക്കുന്ന മറ്റാത്മാക്കളെയാണ് എനിക്ക് കാണാനും കഴിഞ്ഞത്. കർമ്മ സന്യാസികളോടൊപ്പം കഴിയുന്ന എനിക്ക് ഇത്രയും പവിത്രമായ ദൃഷ്ടിയാണ് അപ്പോൾ ഉണ്ടായിരുന്നത് എന്ന് പറയാനും ആവില്ല. ഒടുവിൽ അന്വേഷണം ഞങ്ങളെ മൗണ്ട് അബുവിലെത്തിച്ചു. ഞങ്ങളുടെ ചില ബന്ധുക്കളും കൂടെ ഉണ്ടായിരുന്നു. അഹമ്മദാബാദിൽ നിന്ന് മൗണ്ട് അബുവിൽ വന്നപ്പോൾ സിസ്റ്റർ രുക്മിണിജിയുമായി നടത്തിക്കൊണ്ടിരുന്ന അന്വേഷണ മധ്യേ ഒഴിഞ്ഞുകിടന്ന ഒരു രാജകൊട്ടാരം എനിക്കിഷ്ടമായി. രുക്മിണി ദാദി കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു രാജകൊട്ടാരം ഒഴിഞ്ഞുകിടന്നിരുന്നു. അത് ഇഷ്ടപ്പെട്ടു. ബ്രിജ് കോടി എന്നായിരുന്നു ആ സ്ഥലത്തിൻ്റെ പേര്. ലൗകികർക്ക് അതൊരു മനോഹര സ്ഥാനം എന്ന് തോന്നില്ല. എന്നാൽ ആ കൊട്ടാരം കണ്ട ഞാൻ ബാബ പറയുമായിരുന്ന ചില കാര്യങ്ങളാണ് ഓർമ്മിച്ചത്. അതാണ് അത് മതി എന്ന് തീരുമാനിക്കാനും എന്നെ പ്രേരിപ്പിച്ചത്. ബാബ പറയുമായിരുന്നു, അല്ലയോ കുട്ടികളെ, ഒടുവിൽ ബ്രാഹ്മണ കുട്ടികളായ നിങ്ങൾ ഏവരും ഒരു പർവ്വതത്തിലെത്തും. അവിടെ തപസ്സനുഷ്ഠിക്കും. രാജകൊട്ടാരത്തിലായിരിക്കും നിങ്ങൾ താമസിക്കുക. ഇതൊക്കെ ബാബ മുരളിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ദീദിക്ക് ബാബയുടെ മുരളിയിലെ ഈ മഹാവാക്യങ്ങൾ ഓർമ്മ വന്നു. അവിടെ എത്തിയപ്പോൾ രാജകൊട്ടാരം, പർവ്വതം, അവിടെ താമസിച്ച് നിങ്ങൾ തപസ് ചെയ്യും. ബാബയുടെ മുരളിയിലൂടെ കേട്ട ആ വാക്കുകളും ഈ കൊട്ടാരവും കൂടി ദീദിക്ക് വളരെ മാച്ച് തോന്നി. ബാബയുടെ ഈ വാക്കുകൾ എൻ്റെ മനസ്സിൽ ശക്തമായി ഓടിയെത്തി. ഈ അബു പർവ്വതം തന്നെയാണ് ബാബയുടെ മനസ്സിലുണ്ടായിരുന്നതെന്ന് എനിക്ക് തീർച്ചയായി. ഈ രാജകൊട്ടാരം തന്നെയാണ് ബാബ ഉദ്ദേശിച്ചിരുന്നതെന്ന് ബാബ പറയുമായിരുന്നു. ഒടുവിൽ ആ പർവ്വതത്തിൽ ധ്യാനത്തിലിരുന്ന് നിങ്ങൾ ശരീരം ഉപേക്ഷിക്കും. അങ്ങനെയാണല്ലോ കഥയിലുള്ളതും. പണ്ടവർ മലമേലേറി എരിഞ്ഞടങ്ങി എന്നല്ലേ കാണിക്കണം, കത്തി അമർന്നു എന്ന്. അബുവിലിരുന്ന് ജ്ഞാനയോഗാഗ്നിയിൽ അവസാനം ശരീരത്യാഗം ചെയ്യും. ഞാൻ പെട്ടെന്ന് അഹമ്മദാബാദിൽ തിരിച്ചെത്തി. ബാബയ്ക്ക് ഉടനെ തന്നെ ഫോൺ ചെയ്തു. ബ്രിജ് കോടിയെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ആരാഞ്ഞു. ബാബ ഉടൻ തന്നെ അനുവാദം തന്നു. അദ്ദേഹം ഇതെല്ലാം മുൻകൂട്ടി കണ്ടിരുന്നു എന്നെനിക്ക് മനസ്സിലായി. പിന്നെ ഞങ്ങളുടെ യോഗശക്തി പരീക്ഷിക്കാനും കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ ഞങ്ങളെ പ്രാപ്തരാക്കാനും വേണ്ടി ചുമതലകൾ ഞങ്ങളെ ഏൽപ്പിക്കുകയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ത്രികാലദർശിയായ ബാബയ്ക്ക് അറിയാമായിരുന്നു എവിടെയാണെന്ന്. പക്ഷേ അന്വേഷിക്കുക, കണ്ടെത്തുക, എഫർട്ട് ഞങ്ങളെ കൊണ്ടെടുപ്പിക്കുകയായിരുന്നു ബാബ. ഞങ്ങൾക്ക് ട്രെയിനിങ് ആയിരുന്നു എന്ന് പിന്നീടാണ് എനിക്കത് മനസ്സിലായത്. ഞങ്ങൾക്ക് അത്യധികം സന്തോഷം തോന്നി. ഡ്രാമ അനുസരിച്ചാണല്ലോ എല്ലാം നടക്കുന്നത്. പിന്നീട് എന്ത് സംഭവിച്ചു ബാക്കി നമുക്ക് നാളെ കേൾക്കാം. ഇന്നിപ്പം നമുക്ക് മനസ്സിലായില്ലേ അബുവിലെ ബാബയുടെ സ്ഥാനം കണ്ടെത്തിയതാര്? ദീദി, മൻമോഹിനി ദീദി. കറാച്ചിയിലും ഭാരതവും തമ്മിലുള്ള കണക്ഷനും ദീദിയും ദീദിയുടെ കുടുംബാംഗങ്ങൾ
ലൗകിക ബന്ധം ഇത്രാദികൾ എത്രത്തോളം ബാബയുടെ സേവനങ്ങൾക്ക് നിമിത്തമായി എന്നാലോചിച്ച് നോക്കൂ. ഏതെല്ലാം തരത്തിൽ അവസാനം ബാബയ്ക്കുള്ള സ്ഥാനം ബ്രിജുകോടി. ബ്രിജുകോടി നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് യജ്ഞചരിത്രത്തിൽ. ബ്രിജുകോടി രാജകൊട്ടാരം കണ്ടുപിടിക്കുന്നത് ദീദിയാണ് ആ കെട്ടിടം. ബാബ അതൊക്കെ പറയുകയും ചെയ്തു. അങ്ങനെയാണ് അബുവിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ആദ്യം താമസിക്കുന്നത് ബ്രിജുകോടിയിലാണ്. ഓം ശാന്തി. प्यारे बाबा तुम्हारा यही कहना है, पहने रहना गुणों का यूं ही गहना है. करते चलो सबको प्यार, देते चलो सत्कार, तुम्हें तारों से आगे निकलना है. प्यारे बाबा तुम्हारा यही कहना है, प्यारे बाबा तुम्हारा यही कहना है. गगन से ऊंचे रखो विचार, धरती जैसा धैर्य अपार, नैनों में रूहानी प्यार, नैनों में रूहानी प्यार. बेहद में रहना ना हद में ठहरना, सदा नदिया सा बहते रहना है. प्यारे बाबा तुम्हारा यही